മോളെ വേമ്പോ റെഡിയാക്ക്. ആഹാ, ചേട്ടൻ ആകെ ചെത്തിയിട്ടുണ്ടല്ലോ, ഒരു മുടിയും വെളുത്തിട്ടില്ല. ചേട്ടത്തിയുടെ ഒരു കരവരുതേ. നീയും ഒട്ടും മോശമല്ല നീയാ. ഇന്ദുമതി നിന്നെ പൂർണ്ണ ചന്ദ്രനാക്കാൻ പെടാ പാടുപെട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ മുഖം ശരിയല്ലാത്തതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അടുത്ത പടത്തിൽ എന്നെ ഹീറോ ആക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ആ മിക്കവാറും ഞാൻ ജോലി കളയും. മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്കുക. സമയം നന്നായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ ധൈര്യപ്പെട്ട് വന്നോളൂ, ഞാൻ യമനെ പരിചയപ്പെടുത്തരാം. ഈ കുന്താണ്ടം കിട്ടിയ പിന്നെ നിന്റെ ബെഡായി കെട്ടും അടുത്തുള്ളോ. ചേച്ചി, എനിക്ക് മൂന്നാല് പേരെ വിളിക്കണായിരുന്നു. അച്ഛന് നല്ലൊരു ഷർട്ട് എടുത്തിട്ടൂടെ, തേച്ചു വെച്ചിട്ടുണ്ട്. അർദ്ധരാത്രിക്ക് കുട പിടിക്കാൻ മുൻഷി പരമേശ്വര പിള്ളയെ കിട്ടില്ല മോനെ. നോക്കട്ടെ. യമുനയുടെ മാമി സന്താനം വല്യുടെ ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട്. മാമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഓഹോ, സന്താന വല്യ ഒന്ന് കാരണമായിരുന്നല്ലോ. ഞാൻ ഇപ്പൊ യമുനയുടെ ഫാനാ. പെല്ലേ എൻ കണ്ടേ, ആറ് പ്രാവശ്യം കണ്ട്. യമുന മലമുകളിലേക്ക് കേറി പോകുമ്പോ വില്ലൻ കടന്നു പിടിക്കുന്നു. ആ സമയത്ത് യമുനയുടെ ഒരു ഡയലോഗ് ഉണ്ട്. കടപ്പട പറയട്ടെ മാഡം, പ്ലീസ്. ചേച്ചി, നെക്ലസും മൊബൈലും. യമുന ആദ്യം ഞങ്ങളുടെ മുറിയിലേക്ക് വരണമെന്നല്ലേ തീരുമാനിച്ചത്? വലിയ ആളെ അവഞ്ഞ് വിളിച്ചോണ്ട് പോയിരിക്കുന്നു. തരൂല്ലേ? അതിന് ഞാനെന്ത് വിളിച്ചു? ചേച്ചി വേഗം വരൂല്ല എന്ന് പറഞ്ഞാ തരൂല്ല. കൊടുത്തേക്ക് കൗസ്. മിസ്റ്റർ കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു? പ്രൊഫഷൻ എന്ന് പറയാൻ ഹൈക്കോർട്ടിൽ ക്ലാർക്കാണ്, പക്ഷേ മനസ്സ് മുഴുവൻ സിനിമയാ. ഐ വാസ് ആൻ ആക്ടർ, ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. സി നൈസ്. താങ്ക് യു മിസ് യമുന. എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും. എന്നെ ഒന്ന് സഹായിക്കണം. സോറിങ്ക, ഞാൻ ഇങ്ങ വന്നതേ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർക്കാഹ. എല്ലാരും ആ സോഷ്യൽ അറിയാം. എന്നാലും ഒരു ചാൻസ് തരാൻ നോക്കൂ. ഒരു സീൻ മതി, ഞാൻ ശിവാജി നിഷ്ണ പോലെ അഭിനയിക്കും. വന്നത് വരാതത് തന്നത് തരാതത് കിടത്തത് കിടക്കാതത്. സരി സരി, ഞാൻ ഡയറക്ടർ സാർ കിട്ട സൊല്ലേ. ഉങ്ക മിസ്സസ് എങ്ക നെക്ലസ് മാറണ്ടേ? എന്ന നെക്ലേറ്റ്? ചോക്ലേറ്റ്. യമുന റാണി വരുന്ന പ്രമാണിച്ച് കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് വിതരണം ഉണ്ട്. ഓ സോറി, ഐ ആം ലിറ്റിൽ ലേറ്റ്. ഇറ്റ്സ് ഓക്കേ. മൊബൈൽ ഇതില്ല, അത് വയ്യെന്നായി. ബിപിയിലാണോ മാഡത്തിന്റെ? ഇല്ല അമ്മ, ഇതെല്ലാം എങ്ങൾക്ക് യൂസ്ഫുൾ. ഉങ്ങളെ മാതിരി ഹൗസ് വൈഫ്ക്ക് തേവയാ? ചേട്ടൻ എപ്പോഴും ബിസി അല്ലേ, പരിചയപ്പെട്ടില്ലേ? ഹൈക്കോർട്ടിലെ ലീഡിംഗ് അഡ്വക്കേറ്റാ. അമ്മേ, പേരെന്ന? രേഷ്മ രാഖി. അതൊന്നുമല്ല, എന്റെ പേര് മോളി, ഇവളുടെ പേര് സീത. ഇത് വീട്ടിൽ വിളിക്കുന്ന പേര്, മറ്റത് സ്കൂളിൽ ഇട്ട പേരാ. ഹൈ സി. പഠിക്കാൻ ബഹും എടുക്കര, ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക്. ചേച്ചിക്ക് കണക്കിന് വട്ട പൂജയായിരുന്നു. ആ മക്കള് പോയി കളിക്ക്. അതാ പിന്നെ ഇത്. അടെ, എല്ലാ ഫിലിം മാഗസിൻസ് ഇരിക്കേ, ഇതെല്ലാം നിങ്ങ പഠിപ്പിങ്ങളാ? പറഞ്ഞില്ലേ ഞങ്ങള് സിനിമാ ക്രേസ് ഉള്ളവരാ. അടെ ഈ ഫോട്ടോ. ഇപ്പൊ ഇവിടെ നടക്കുന്ന ഷൂട്ടിങ്ങിന്റെ റിപ്പോർട്ട് ഉണ്ട്. റിപ്പോർട്ട് ഇവിടെ സീക്രമാ വന്നിരിക്കേ. എനിക്ക് മലയാളം അറിയില്ല, കൊഞ്ചു പഠിച്ചു സോറിങ്ങളാ. വായിക്ക. ഇല്ല, ഒന്നുമില്ല. ആനന്ദവല്ലിക്ക് കണ്ണാടിയില്ലാതെ വായിക്കാൻ പറ്റൂല. 2.5 ആ പവർ. ഞാൻ വായിക്കാം. വരൂ, ഞങ്ങളുടെ മുറിയിലേക്ക് പോവാം. ഓക്കേ വാങ്ങ. ഉം ഉം
അങ്ങനെ എന്നെ കൊച്ചാക്കട്ട, അഞ്ചു കുട്ടികളുടെ അമ്മയാണെന്ന് യമനെ അറിയിച്ചിട്ടെന്നെ കാര്യം. ആഹാ, നിങ്ങ ഹിന്ദി വാദ്യരാ? വൈദ്യരല്ല, ഹിന്ദി മാഷ. നിങ്ങ എല്ലാരുമേ രൊമ്പ തമാശയാ പേസുറീങ്ങളേ. എനിക്ക് ഹിന്ദിയിൽ ഒരു ചാൻസ് കിടച്ചിരുക്ക്, കൊഞ്ചം ഹിന്ദി പഠിക്കണമെന്ന് ആശ. അച്ഛാ, ഞാൻ ഹിന്ദി പഠിപ്പിക്കാലോ, പക്ഷെ ഒരു കണ്ടീഷൻ. എന്റെ വൈഫ് അറിയരുത്. അതെന്നെ? കൗസല്യെ ഹിന്ദി ട്യൂഷൻ എടുക്കാൻ ചെന്ന് പ്രേമമൂത്ത് കെട്ടിയത്. ഓ, ലവ് മാരേജ്? ആ, പ്രേം ശാദി. അതീ പിന്നെ പെൺകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ അവള് സമ്മതിക്കില്ല, ഭയങ്കര സംശയ. പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള സുന്ദരി പെൺകുട്ടികൾക്ക് മുഖസ്തുതി പറയല്ല. ആപ് ബഹുത് സുന്ദരെ. ഇസ് ഇറ്റ്? താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. നിങ്ങ റൊമ്പ റൊമാന്റിക്. യെസ്, ഐ മീൻ ഇറ്റ്. ഉങ്ക സംസാരമോ ബ്യൂട്ടിഫുൾ. കറക്റ്റ്. എന്റെ സംസാരം ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണല്ലോ കൗസല്യ വീണത്. എന്ത് ചെയ്യാം, അതൊരു വീക്ക്നെസ് ആയി പോയി. അന്ത സംസാരം ഇല്ല, സംസാരം മനേവി, ഉങ്ക വൈഫ്. ഓ, സംസാരം ഒരു മിനിസാരം ആ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അവളറിയാതെ ഞാൻ ട്യൂഷൻ എടുത്തു തരാം, പത്ത് ദിവസം കൊണ്ട് ഹിന്ദി പച്ചവെള്ളം പോലെ ആക്കി തരാം. ഡിഫിക്കൽട്ട് എന്നാ വേണ്ട. ഏയ്, ഒന്നുമില്ല, ഞാൻ ലീവ് എടുക്കാം. അപ്പൊ ട്യൂഷൻ എന്ന് മുതൽ തുടങ്ങണ്ട? ഓക്കേ, പക്ഷെ അവൾ അറിയരുത്. ഉങ്കൊടുന്നീങ്ങളാ? രണ്ട് കുട്ടികളെ ഉള്ളൂ, അത് മതിയെന്ന് വെച്ചു ഇല്ലേ? ചെറിയ കുടുംബം, സന്തോഷ കുടുംബം. ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. എനിക്ക് കല്യാണം ആണ്, അഞ്ചു കുഴഞ്ഞെങ്കിലാവത് വേണമെന്ന് ആശ. അഞ്ചു കുട്ടികളോ? മക്കളെ, യമുനയ്ക്ക് നിങ്ങളെ കാണണമെന്ന്. വേഗം ചെല്ല്. ഇതും ഉങ്ക കുഴഞ്ഞെങ്കിൽ തന്നെ? അല്ല, അനാഥ കുട്ടികളാ ഈ വീട്ടിലെ വളരുന്നേ. ഞങ്ങളെ അച്ഛ അമ്മന്നെ വിളിക്കൂ. പാവം, ഇന്ന് മൂന്ന് പേരും ഓർഫൻസാ? അതെ, അത് അഞ്ചു ചേച്ചിയുടെ ഓർഫൻസാ. ഈ രണ്ടുപേരുമാ ഞങ്ങളുടെ ഓർഫൻസ്. എന്താ ഓർഫൻസ് എന്ന് പറഞ്ഞ മക്കളെന്നല്ലേ? കഴുതേ, ഓർഫൻസ് എന്ന് പറഞ്ഞ അനാഥരെന്ന അർത്ഥം അറിയാമല്ലേ, പറയാൻ പോരുത്. ശരി, വരൂ, സ്കൂൾ ഡ്രിങ്ക്സ് കുടിക്കാം. ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് മാഡം. ചർമ്മമർമാണി ഹെർബൽ സോപ്പ്. ഒട്ടും ചെലവാകുന്നില്ല. ഇത് തേച്ച് കുളിക്കുന്നവരുടെ ചർമ്മം ചൊറിഞ്ഞു പൊട്ടുന്നു എന്നാണ് പരാതി. ഇല്ല, ചൊറിഞ്ഞു പൊട്ടുന്നില്ല. എന്റെ ചർമ്മത്തിന്റെ സൗന്ദര്യ രഹസ്യം ചർമ്മമർമാണി ഹെർബൽ സോപ്പ് ആണെന്ന ക്യാപ്ഷനോട് കൂടി ഒരു പബ്ലിസിറ്റി കൊടുത്താൽ ഈ പ്രോഡക്റ്റ് രക്ഷപ്പെടും. മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഇപ്പൊ ബ്രിഡ്ജിന്ന് എടുത്തേയുള്ളൂ. പൈനാപ്പിളാ, നല്ല തണുപ്പുണ്ട്. അത് തന്നെയാ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷനിലുള്ള മൂന്ന് നെക്ലേസുകളാ അവർക്കുള്ളത്. എന്നാ ഒത്തൊരുമൈ? എന്താ അത്? തമിഴാടി, നിങ്ങൾ മൂന്ന് എരുമകളും ഒരുപോലാണെന്ന്. ഒറ്റരുമൈ ഒന്ന് പോ ചേട്ടാ, അധികം ആട്ടണ്ട, ഊരി പോരും. ഹായ്, അഴകാന കൂന്തൽ. കുന്തമോ? കുന്തമല്ലടി, കൂന്തൽ, തലമുടി. കാടുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ, ഹെറിഡിറ്ററി. ഏയ്, ആ എന്നെ ഞാൻ തേക്കില്ല, നല്ല കാച്ചെണ്ണ തേക്കണത്. എന്താ? അയ്യോ, എന്റെ തലമുടി മാറ്റിക്കോ. ഞങ്ങളുടെ ഭാര്യമാരായതുകൊണ്ട് പറയല്ല, മൂന്ന് പേരും കുക്കിംഗിൽ എക്സ്പെർട്ടാ. കൗസു ഇടത്തേക്ക് ചിക്കൻ കറിയിലാണെങ്കിൽ ആനന്ദ് ഇടത്തേക്ക് മട്ടൻ കുറുമയിലാ കൈപ്പുള്ളു. എരിക്കാനും പൊരിക്കാനും ഇന്ദു മതി സ്പെഷ്യലിസ്റ്റ്. കൗസുവിന്റെ മുരിങ്ങക്കാവിയൽ വളരെ പ്രസിദ്ധ. മുരിങ്ങക്കാവിയൽ? ഹിന്ദിയിൽ അതിന് മുരിങ്ങ ക്യാ അവിയലേ ഹേ എന്ന് പറയും. ചിക്കൻ അല്പം മുട്ടാണെന്ന് തോന്നുന്നു. നോ നോ, ഐ ആം എ പ്യുവർ വെജിറ്റേറിയൻ. എനിക്ക് കൊഞ്ചം റൈസ്, തൈര്, സാലഡ് ഇതെല്ലാം പോതും. അയ്യോ, ഇതൊക്കെ പിന്നെ ആര് കഴിക്കും? സോറിങ്ങ. സസ്യഭുക്കാണല്ലേ, ഇതൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് എമുനാറാണ് എങ്ങനെയാ ഈ സൗന്ദര്യം നിലനിർത്തുന്നത്? സ്റ്റൈലായിട്ടുണ്ട്. മാഡം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും പ്രേമവും വിവാഹവും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ എത്ര താലിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ മിസ് യമിനിയുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ? നോ, ദേർസ് ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ലൈഫ് ആൻഡ് ഫിലിംസ്. ഇൻ റിയൽ ലൈഫ് കാതൽ ലവ് പുനീതമാനത് ഇല്ല തമ്പി. അക്കാര്യത്തിൽ എന്നെയും കൗസൂര്യം കണ്ടു പഠിക്കണം.
ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു. നവ് എന്താണെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു. പ്രേമം ദിവ്യമാണ്, അനശ്വരമാണ്. അത് വാക്കിലും മധുരത്തിലും ഒക്കാനുള്ളതല്ല, ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി 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 ഇറങ്ങില്ല. വരവറിയാതെ ചെലവ് കഴിച്ചാൽ പെരുവഴിയാധാരം, ആർക്കും പെരുവഴിയാധാരം. പെണ്ണിൻ വാക്കിന് താളം തുള്ളും പൊണ്ണനുപാതാളം, അയ്യോ പൊണ്ണനുപാതാളം. വരവറിയാതെ ചെലവ് കഴിച്ചാൽ പെരുവഴിയാധാരം.